ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്രിലിമിനറി എക്സാം സിലബസിലും അതുപോലെ മറ്റെല്ലാ പി എസ് സി എക്സാമുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് താപവും ഊഷ്മാവും. ഫിസിക്സിൽ നിന്ന്, ഭൗതികശാസ്ത്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ഭാഗവും കൂടിയാണ്. നമുക്കറിയാം കെൽവിൻ, സെൽഷ്യസ് പോലുള്ള അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഭാഗത്തു നിന്നും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സാണ്. എല്ലാ മാക്സിമം ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ക്ലാസ്സാണിത്. നിങ്ങൾക്കിനി മറ്റൊരു റെഫറൻസിൻ്റെ ആവശ്യം ഉറപ്പായിട്ടും വരില്ല, അതെനിക്ക് ഉറപ്പാണ്. നമുക്ക് നോക്കാം. വീഡിയോ ക്ലാസ്സിൽ കാണുമ്പോൾ കഴിവതും സ്ലൈഡുകൾ സ്കിപ്പ് ചെയ്ത് കണ്ടുപോകരുത്. സ്ലൈഡുകൾ നിങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പ്ലനേഷനും കൂടി പൂർണ്ണമായിട്ടും കേൾക്കുക. കാരണം അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. എക്സ്പ്ലനേഷനും കൂടെ കേൾക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം. താപം, ഊഷ്മാവ്, ഈ രണ്ട് കാര്യങ്ങളും സത്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജരൂപമാണ്, ഒരു ഊർജ്ജരൂപം, എനർജിയുടെ ഒരു ഫോമാണ്, ഒരു എനർജി ഫോമാണ് താപം. താപം ഒരു ഊർജ്ജരൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോടുള്ള ആ ഒരു ബഹുമാനാർത്ഥമാണ് നമ്മൾ അതിൻ്റെ ആ ഒരു യൂണിറ്റിന് ജൂൾ എന്ന് പേര് നൽകിയിരിക്കുന്നത്. താപത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അതിന് മുൻപ് കലോറി ഉപയോഗിച്ചിരുന്നു, എങ്കിലും ജൂൾ എന്ന് പറയുന്നതും താപത്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്. താപത്തെ നമുക്ക് നേരിട്ടൊരു ഉപകരണം കൊണ്ട് അളന്ന് ഇത്രയാണ് താപം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഊഷ്മാവ് എന്ന് പറയുമ്പോൾ താപത്തെ, അല്ലെങ്കിൽ നമുക്ക് ചൂടോ അല്ലെങ്കിൽ തണുപ്പോ അതൊക്കെ അളക്കാനുള്ള ഒരു അളവുകോൽ മാത്രമാണ് ഈ ഊഷ്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചൂടോ തണുപ്പോ ഒക്കെ അളക്കാനുള്ള ഒരു അളവുകോൽ എന്ന് പറയാം. അപ്പോൾ ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കുറച്ചും ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇനി അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ നമുക്ക് പറയാം. ഊഷ്മാവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ഉപയോഗിക്കാറുണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കാറുണ്ട്, ഫാരൻഹീറ്റ് പറയാറുണ്ട്. അപ്പോൾ ഫാരൻഹീറ്റ് ഒക്കെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു മെത്തേഡാണ്. എന്നാലും കൂടുതലും നമ്മൾ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഊഷ്മാവ് പറയാറ്. ഊഷ്മാവ്, അതായത് ടെമ്പറേച്ചറിനെ കുറിച്ച് കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് ഇതിലൊക്കെയാണ് നമ്മൾ പറയാറ്. ഏതായാലും ഊഷ്മാവിനെ നമുക്ക് തെർമോമീറ്റർ കൊണ്ട് നേരിട്ട് അളക്കാം. ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഊഷ്മാവാണ് എന്ന് നമുക്ക് അളന്നെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ താപവും ഊഷ്മാവും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കിനി വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഏത് ഊർജ്ജത്തിനാണ്, അതിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ്, നമ്മൾ ദ്രവ്യം പഠിപ്പിച്ചപ്പോൾ പഠിച്ചു ഒരുപാട് ടൈപ്പ് ദ്രവ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോമുകൾ എന്ന് പറഞ്ഞപ്പോൾ സോളിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്, ലിക്വിഡ്, പ്ലാസ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിലുള്ള മോളിക്യൂൾസ്, തന്മാത്രകളുടെ ചലനം, തന്മാത്രകൾ ചലിക്കുന്നുണ്ടാവും. അപ്പോൾ ആ തന്മാത്രകൾ ചലിക്കുമ്പോൾ ഒരു ഗതികോർജമുണ്ടാവും, കൈനറ്റിക് എനർജി. അതിൻ്റെ ആ ഒരു ടോട്ടൽ അളവിനെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലേ, അത് പല സോളിഡും ലിക്വിഡും പ്ലാസ്മയും എല്ലാം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതിൽ എത്രത്തോളം തന്മാത്രകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ടോട്ടൽ, ആ എനർജിയുടെ അളവിനെയാണ് നമ്മൾ താപം എന്ന് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഗതികോർജത്തിൻ്റെ ആ ഒരു അളവിനെയാണ്, തന്മാത്രകളുടെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ താപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. ഓർക്കുക, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് താപത്തെക്കുറിച്ചുള്ള പഠനമാണ്. താപം അളക്കാനായിട്ട് നമ്മൾ രണ്ട് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു, ജൂൾ ആൻഡ് കലോറി. ജൂളും കലോറി ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കലോറി ഉപയോഗിച്ചിരുന്നു. ഏത് ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഏകദേശം 4.2 ജൂളാണ് വരുന്നത്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ് വരുന്നത്. താപത്തെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന നിറമുണ്ട്. അപ്പോൾ ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. താപത്തെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം എന്ന് പറയുന്നത് കറുപ്പ് നിറമാണ്, കറുപ്പ് നിറം. നമുക്ക് പൊതുവെ താപത്തിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന കുറേ പ്രതിഭാസങ്ങളിൽ നിന്നുമാണ്. താപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താപമോചക പ്രവർത്തനങ്ങൾ, താപശോഷക പ്രവർത്തനം, ചാലനം, സംവഹനം, വികിരണം, താപീയ വികാസം, വിശിഷ്ട താപധാരിത, ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ്, തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ്, അതുപോലെ അതിചാലകത സൂപ്പർ കണ്ടക്ടിവിറ്റി, അതിദ്രവത്വം സൂപ്പർ ഫ്ലൂയിഡിറ്റി, അതുപോലെ ലീനതാപം, ഉത്പാദനം എന്നൊക്കെ, ബാഷ്പീകരണം, ശീതീകരണം, അതൊക്കെ ഉണ്ട്. ബാഷ്പീകരണവും ശീതീകരണമൊക്കെ വളരെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ഉത്പാദനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വളരെ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നമുക്ക് താപവുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എസ് സി ആർ ടി ബുക്കുകളിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്നതും ഇത്രയും പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 gram ജലത്തിൻ്റെ ഊഷ്മാവ് 1 degree Celsius ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 calorie അല്ലെങ്കിൽ 4.2 joule എന്ന് പറയുന്നത്. അതായത് 1 gram ജലം എടുക്കുകയാണെങ്കിൽ, ജലം എന്ന് പറയുന്നത് നമുക്കറിയാം H2O എന്ന് പറയുന്ന സംയുക്തമാണ്. 1 gram ജലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ നമുക്ക്
ഒരു ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഉയർത്താൻ കഴിയുമെങ്കിൽ, ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ആ ഒരു ആവശ്യം വേണ്ടുന്ന താപം, അതായത് എത്രത്തോളം എനർജി, എത്രത്തോളം തന്മാത്രകൾ അവിടെ ചലിക്കണം, അതിൻ്റെ ആ ഒരു താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഒരു കലോറി എന്ന് പറയുന്നത്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം ഏതാണ്? താപമോചക പ്രവർത്തനങ്ങളെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പസ്റ്റിയൻ, അതായത് ഇപ്പോൾ ജ്വലനം എന്ന് പറയുന്നത് അല്ലേ, ജ്വലനം, തീ കത്തുന്നതെന്ന് പറയുന്നത്. തീ കത്തുമ്പോൾ തീർച്ചയായിട്ടും സറൗണ്ടിങ്സിലേക്ക്, ചുറ്റുപാടിലേക്ക് ചൂട് പുറത്തേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കത്തിക്ക് അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്നത് താപമോചക പ്രവർത്തനമാണ്. താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് താപശോഷക പ്രവർത്തനമാണ്. ഐസ് മെൽറ്റ് ആവുന്നത് അല്ലേ, നമ്മൾ ഐസ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് ഉരുകിപ്പോവും. ഐസ് ഉരുകിപ്പോകും എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ടെമ്പറേച്ചറിനെ അത് ആഗിരണം ചെയ്തുകൊണ്ടാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് അത് ടെമ്പറേച്ചറിനെ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഐസ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഐസിന് ടെമ്പറേച്ചർ കുറവും, ഊഷ്മാവ് കുറവും, പുറത്ത് കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം താപത്തെ ഉള്ളിലേക്ക് വലിക്കുന്നു എന്ന് പറയാം. അപ്പോൾ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തിന് എക്സാമ്പിളാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട്, ഇതുപോലുള്ള എക്സാമ്പിൾസ് എവരിടെ ലൈഫ് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആൻസർ എഴുതണം. ഇനി താപപ്രസരണം. താപപ്രസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപം ഓരോ സ്ഥലങ്ങളിലേക്ക് മാറുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചേഞ്ച് ചെയ്യുന്ന താപപ്രസരണം. ആ താപപ്രസരണം നടക്കുന്നത് മൂന്ന് രീതികളിലാണ്. ഒന്ന് ചാലനം, സംവഹനം, വികിരണം. ചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷനാണ്, സംവഹനം കൺവെക്ഷനാണ്. സംവഹനം കൺവെക്ഷൻ, കണ്ടക്ഷനും കൺവെക്ഷനും ഓർത്തിരിക്കുക. ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടക്ഷനും കൺവെക്ഷനും എന്നാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ചാലനം, സംവഹനം എന്ന് തന്നെ ഓർത്തിരിക്കണം. വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷനാണ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് താപപ്രസരണങ്ങൾ നടക്കുന്നത്. ഇനി ഓർക്കാം, ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ചാലനമാണ്, ചാലനം. തന്മാത്രകളുടെ കമ്പനമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഖരപദാർത്ഥങ്ങളെന്ന് പറയുന്നത് വളരെ കോമ്പാക്ട്ലി അറേഞ്ച്ഡാണ്. അതായത് അതിനകത്തുള്ള തന്മാത്രകൾ വളരെ വളരെ അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒട്ടും സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു തന്മാത്ര കമ്പനം ചെയ്യുന്നു, അതിൻ്റെ അവിടെ അടുത്ത് തൊട്ടടുത്ത ആ കമ്പനം അടുത്ത തന്മാത്രയിലേക്ക് കൊടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ കമ്പനം മാത്രം നടക്കുന്നു. അപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് തീർച്ചയായിട്ടും ചാലനം വഴിയാണ്, തന്മാത്രകളുടെ കമ്പനം വഴിയാണ് അവിടെ നോ മൂവ്മെൻറ്റ്, ചലനം ഉണ്ടാകുന്നില്ല. ഇനി ദ്രാവകങ്ങളിലോ അല്ലെങ്കിൽ വാതകങ്ങളിലോ ആണെങ്കിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംവഹനം, ഒരു തന്മാത്ര മറ്റൊരു തന്മാത്രയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ചൂട് അല്ലെങ്കിൽ താപം പ്രസരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവഹിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ സംവഹനം എന്നാണ് പറയുന്നത്. ദ്രാവകങ്ങളിൽ വാതകങ്ങളിലും ഒക്കെ നടക്കുന്ന താപപ്രസരണ രീതി ഏതാണെന്ന് ചോദിച്ചാൽ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങൾ നോക്കുകയാണെങ്കിൽ കടൽക്കാറ്റ്, കരക്കാറ്റ് ഇതുപോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം സംവഹനമാണ്, അല്ലെങ്കിൽ ഈ തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന സംവഹനമാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്. അപ്പോൾ നമുക്ക് കടൽക്കാറ്റും കരക്കാറ്റും നമുക്കറിയാം അല്ലേ. കര ചൂട് പിടിക്കുമ്പോഴും ചൂട് പിടിക്കുമ്പോൾ ആ ചൂട് പിടിക്കുന്ന വായു ഉയർന്ന് മുകളിലേക്ക് പോകുന്നതും അതുപോലെ കമ്പാരിറ്റീവ്ലി ചൂട് കുറഞ്ഞ വായുമായിട്ടൊരു എക്സ്ചേഞ്ച് നടക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചൂട് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വായു മൂവ് ചെയ്യുന്നതുമൊക്കെ ആണ് കടൽക്കാറ്റിനും കരക്കാറ്റിനുമൊക്കെ കാരണം. അപ്പോൾ അത് ആ വാതകങ്ങളുടെ മൂവ്മെൻറ്റാണ്, സംവഹനമാണ്, കൺവെക്ഷനാണ് എന്ന് ഓർത്തിരിക്കുക. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവ സംവഹനത്തിന് എക്സാമ്പിളാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണമാണ്. കാരണം ഇവിടെ മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. അതായത് നമുക്കറിയാം സൂര്യനിൽ, അതായത് എക്സോസ്ഫിയറിൽ ബഹിരാകാശത്ത് നിൽക്കുന്ന, മീഡിയം ഒന്നുമില്ലാതെ നിൽക്കുന്ന സ്ഥലത്താണ് സൂര്യൻ നിൽക്കുന്നത്. അവിടെ മീഡിയം ഒന്നുമില്ല. സൂര്യനിൽ നിന്നും ആ ഒരു താപം ഇവിടം വരെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മീഡിയം ഇല്ല. നമ്മുടെ ഭൂമിയിൽ എയറുള്ള ഭാഗത്ത്, വായുവുള്ള ഭാഗത്ത് എത്തുന്നത് വരെ തീർച്ചയായിട്ടും മീഡിയം ഒന്നുമില്ല. മീഡിയം അതായത് മാധ്യമങ്ങൾ ഒന്നും തന്നെയില്ല. മാധ്യമങ്ങളില്ലാതെ സഞ്ചരിക്കണമെങ്കിൽ ഒരേ ഒരു രീതി മാത്രമേ ഉള്ളൂ, അത് റേഡിയേഷനാണ്, വികിരണമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതി അതുകൊണ്ട് തന്നെ വികിരണമാണെന്ന് ഓർക്കുക. മാധ്യമത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി മറ്റൊരു പ്രതിഭാസമാണ് താപീയ വികാസം, അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ ഓരോ പദാർത്ഥങ്ങൾക്കും, ചൂടാക്കുമ്പോൾ ഖരപദാർത്ഥമായാലും ദ്രാവക പദാർത്ഥമായാലും അല്ലെങ്കിൽ വാതകമായാലും വികസിക്കും ചൂടാക്കുമ്പോൾ അല്ലേ. അപ്പോൾ തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചൂടാക്കുമ്പോൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. റെയിൽപാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് താപത്തിൻ്റെ ഏത് പ്രതിഭാസം കൊണ്ടാണെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അത് താപീയ വികാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. താപീയ വികാസം അതായത് എക്സ്പാൻഷൻ കൊണ്ടാണ്. അതായത് ആ ചെറിയൊരു വിടവ് ഇട്ടിരിക്കുന്നത്
ചൂട് കൂടുമ്പോൾ തീർച്ചയായിട്ടും ആ പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ലോഹക്കമ്പികൾക്കൊക്കെ എന്തുണ്ടാവും? തീർച്ചയായിട്ടും ഒരു വികാസം ഉണ്ടാവുകയും അത് വളരെ അടുത്ത് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രതിഭാസം കൊണ്ടുമാണ് ഈ റെയിൽ പാളങ്ങൾക്കിടയിൽ, അതുപോലെ കോൺക്രീറ്റ് പാലങ്ങൾക്കിടയിൽ കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് വട്ടം പിടിപ്പിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലുള്ള വിടവ്, ഇതെല്ലാം അതിന് കാരണമാണ്. ഈ താപീയ വികാസത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് പല എക്സാമ്പിളുകൾ നമുക്ക് ചോദിക്കാം, നമ്മൾ ലോജിക്കലി ആൻസർ ചെയ്യണം. ഇനി ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. തീർച്ചയായിട്ടും ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ തന്നെയാണ്. കാരണം അവർക്കാണ് ഫ്രീലി മൂവ് ചെയ്യാനുള്ള സ്പേസ്, ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നത്. ചൂടാകുമ്പോൾ ഏറ്റവും കുറവപ്പ് താപീയ വികാസം ഉണ്ടാകുന്നത് ഖരപദാർത്ഥങ്ങൾക്കുമാണ്. ഇനി അടുത്ത മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു കിലോഗ്രാം പദാർത്ഥത്തിൽ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപം എന്താണെന്നാണ് ചോദ്യം. അത് വിശിഷ്ട താപധാരിത എന്ന് അറിയപ്പെടുന്നു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും? ഒരു കിലോഗ്രാം, സാധാരണ ഒരു പദാർത്ഥത്തിലെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പദാർത്ഥം എടുക്കുന്നു, അതിൻ്റെ താപനിലയെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തണമെങ്കിൽ നമ്മളതിനെ പറയുന്നത് താപധാരിത എന്നാണ്. അതിൽ തന്നെ വിശിഷ്ട താപധാരിത എന്ന് പറയുമ്പോൾ നമ്മളതിലെ അളവ് കൂടി പറയുകയാണ്, ഒരു കിലോഗ്രാം പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടതാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം എന്ന് പറയുന്നത് ജലമാണ്. 4200 ജൂളാണ് വിശിഷ്ട താപധാരിത, ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമുക്ക് ചിലപ്പോൾ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഏറ്റവും വിശിഷ്ട താപധാരിത ഉള്ള മൂലകം ഹൈഡ്രജനാണ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ഖരവസ്തു, അതായത് ഒരു സോളിഡായിട്ടുള്ള സാധനം ദ്രവീകരിക്കുന്ന, അതായത് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവണാങ്കം ഓർക്കുക, മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളവരുണ്ടാവും മെൽറ്റിംഗ് പോയിന്റ് എന്ന് മാത്രം, അതിന് മലയാളം ദ്രവണാങ്കം എന്നാണ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ നോർമൽ ഒരു പ്രഷറിൽ ഖരവസ്തു ദ്രവീകരിക്കുന്നതാണ് ഇന്ത് മെൽറ്റിംഗ് പോയിന്റ്. ജലത്തിൻ്റെ നമുക്കറിയാം, ജലം ഐസായിട്ട് മാറുന്നതും അതുപോലെ ഐസ് ജലമാകുന്നതും ഒക്കെ 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് ഫാരൻഹീറ്റിലും കെൽവിനിലും കൂടെ ഓർത്തിരിക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഫാരൻഹീറ്റാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്. കെൽവിൻ ചോദിക്കുകയാണെങ്കിൽ 273.15 കെൽവിനുമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്, 273.15 കെൽവിനുമാണ്. ഈ ഒരു കണക്ക് എപ്പോഴും മനസ്സിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് ചിലപ്പോൾ ചോദിക്കും, -115 ആണ്, -115 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം. അതുപോലെ മെർക്കുറിയുടെ ദ്രവണാങ്കം, മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -39 ആണ്, -39 ആണ്. അതായത് -39 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മെർക്കുറി മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ മെർക്കുറി ഉപയോഗിക്കാനായിട്ടുള്ള കാരണം. -39 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മെർക്കുറി മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അടുത്തത്, സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച ബാഷ്പമായിട്ട് തീരുന്ന താപനിലയാണ് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ഇവാപറേഷൻ നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സർഫസിൽ നിന്നും പതിയെ പതിയെ ഒരു സ്ഥലത്ത് വെള്ളം കിടക്കുകയാണെങ്കിൽ പതിയെ അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ ബോയിലിംഗ് ആണ്. നമ്മൾ താപം എക്സ്ട്രാ കൊടുത്തുകൊണ്ട്, ചൂട് എക്സ്ട്രാ കൊടുത്തുകൊണ്ട് അതിനെ ജലത്തെ തിളപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്, ഏതെങ്കിലും ഒരു ദ്രാവകത്തെ തിളപ്പിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പോയിന്റിനെ, ബോയിൽ ചെയ്യുന്ന പോയിന്റിനെയാണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. അല്ലേ, അങ്ങനെ വേപ്പറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ആ ബാഷ്പീകരണം നടക്കുമ്പോൾ തിളനില എന്നാണ് നമ്മൾ പറയുന്നത്. തിളനില, മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനിലയും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം വേഗം തന്നെ, അതായത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ, 121 ആണ് ആക്ച്വലി, നല്ല 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിലെ തിളനില അല്ലെങ്കിൽ അതിൻ്റെ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനിലയും കൂടും, അതിനനുസരിച്ച് ചൂട് കൂടുകയാണ്. ഇനി വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിന് എതിരായിട്ട് സഞ്ചരിക്കുന്ന പ്രതിഭാസമുണ്ട്. അതിൻ്റെ പേരാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അപ്പോൾ ഈ സൂപ്പർ ഫ്ലൂയിഡിറ്റി കൂടുതലും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി. വളരെ താഴ്ന്ന താപനിലയിൽ ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് സഞ്ചരിക്കുന്ന
പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ദ്രാവകം അതിദ്രാവകമായിട്ട് മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ്. ഇത് പ്രത്യേക ഓർത്തിരിക്കണം, കാരണം ലാംഡ പോയിന്റും ക്രിട്ടിക്കൽ താപനിലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, അപ്പോൾ അത് തമ്മിൽ മാറിപ്പോരുത്. ലാംഡ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം അതിദ്രാവകമായിട്ട്, അതായത് വളരെ താഴ്ന്ന താപനിലയിൽ ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ ഫ്ലൂയിഡായിട്ട് മാറുന്ന താപനിലയാണ് നമ്മൾ ലാംഡ പോയിന്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർക്കണം. ഇനി നമുക്ക് ഊഷ്മാവിനെ കുറിച്ച് പറയാം. അപ്പോൾ താപത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ ഊഷ്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ നേരത്തെ ഹ്യൂമൻ ബോഡിയുടെ കാര്യം പറഞ്ഞു അല്ലേ. മനുഷ്യ ശരീരത്തിൽ പല ദ്രവ്യാവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. സോളിഡ് ഉണ്ട്, ലിക്വിഡ്, പ്ലാസ്മ എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെ എല്ലാ തന്മാത്രകളും കൂടി ചലിക്കുന്ന ആകെ ഒരു ചലന ഗതിക ഊർജത്തിൻ്റെ, കൈനറ്റിക് എനർജിയുടെ അളവാണ് താപമെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു കൈനറ്റിക് എനർജിയുടെ ശരാശരി അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഊഷ്മാവ് എന്ന് പറയുന്നത്. ഈ ശരാശരി അളവാണ് നമ്മൾ ഊഷ്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് അളന്നെടുക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ 90 ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ 98.4 ഫാരൻഹീറ്റ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് എന്ന് പറയും. ആ ഊഷ്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ തന്മാത്രകളുടെ ഗതികോർജത്തിൻ്റെ ശരാശരി അളവ് മാത്രമാണ്. മുഴുവൻ അളവ് പറയുകയാണെങ്കിൽ അതാണ് താപം, എന്നാൽ ശരാശരി അളവെടുക്കുകയാണെങ്കിൽ അതാണെന്ത്, ഊഷ്മാവ് എന്ന് പറയുന്നത്. ഊഷ്മാവ് കൃത്യമായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. അത് കണ്ടെത്തിയത്, അത് കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. ഓർക്കുക, ഗലീലിയോയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്, ഗലീലിയോയാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ടാണ്. സർ തോമസ് ആൽബർട്ടാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. സർ തോമസ് ആൽബർട്ട്, ക്ലിനിക്കൽ തെർമോമീറ്റർ ഇസ് ഇൻവെൻറ്റഡ് ബൈ സർ തോമസ് ആൽബർട്ട്. തെർമോമീറ്ററിൽ നമ്മൾ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി ആണെന്ന് പറഞ്ഞു, കാരണം -39 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ താപനില അറിയുവാനുള്ള ഉപകരണമാണ് പൈറോമീറ്റർ. അതുകൂടി ജലം ഐസാകുന്നതും ഐസ് ജലമാകുന്നതും ഒരേ ടെമ്പറേച്ചറിലാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിനിലാണ്. ഓർക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതും 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നതും 273 കെൽവിൻ എന്ന് പറയുന്നതും ഒരേ ഊഷ്മാവ് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഓർത്തിരിക്കണം. ഇനി ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണെങ്കിലോ 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഫാരൻഹീറ്റ്, 373 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഫാരൻഹീറ്റ്, 373 കെൽവിൻ ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ കൺവെർഷൻ കൂടി നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. കൺവെർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അതുകൂടി പഠിക്കണം, നല്ല വ്യക്തമായിട്ട് പഠിക്കാം. സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ആണെങ്കിൽ 98.4 ഫാരൻഹീറ്റ് ആണ്, 310 കെൽവിനിലും പറയാറുണ്ട്. ഇത് മൂന്നും ഓർത്തിരിക്കണം. 36.9 ഡിഗ്രി സെൽഷ്യസ്, അത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. 36.9 ഡിഗ്രി സെൽഷ്യസ്, 98.4 ഫാരൻഹീറ്റ്, 310 കെൽവിൻ, 310 കെൽവിൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആളുകൾ പറയുന്ന 104 ഡിഗ്രി പനിയാണെന്നൊക്കെ പറയുന്ന, 102 ഡിഗ്രി പനിയാണെന്നൊക്കെ പറയുമ്പം, അപ്പോൾ ആ ഒരു ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ഒരു തെറ്റിദ്ധാരണയിലാണ് ആളുകൾ ചിലപ്പോൾ പറയുന്നത്. സത്യത്തിൽ അത് ഫാരൻഹീറ്റിലുള്ളതാണ് നമ്മളാ പറയുന്നതെന്ന് ഓർക്കണം അല്ലേ. നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ചാപ്റ്റർ പഠിച്ചതായിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഓർക്കണം. 36.9 ഡിഗ്രി സെൽഷ്യസ്, 98.4 ഫാരൻഹീറ്റ്, 310 കെൽവിൻ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്, നമ്മുടെ സാധാരണ ശരീര ഊഷ്മാവാണ്. ഇനി ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി നിലയ്ക്കുന്ന ഒരു ഊഷ്മാവുണ്ട്, അതിനെയാണ് നമ്മൾ കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ, അത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കാറുണ്ട്, ഫാരൻഹീറ്റിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കാറുണ്ട്. എന്നാൽ സി ആൻഡ് കെ, അതായത് സെൽഷ്യസ് ആൻഡ് കെ, ഒരിക്കലും ചേരാറില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സി ഇൻറ്റു കെ എന്ന് കൊടുത്തിരിക്കുന്നത്, ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സി ഇൻറ്റു കെ എന്ന് നമ്മൾ മനസ്സിലുണ്ടായാൽ നമുക്കറിയാം, അതായത് സിയിലും കെയിലും ഒരിക്കലും ഒരേ ഊഷ്മാവ് കാണിക്കത്തില്ല എന്നറിയാം. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ഇൻറ്റു കെ എന്ന് പഠിച്ചു വെച്ചാൽ മതി.
അപ്പോൾ സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? -40 ആണ്. -40 സെൽഷ്യസും -40 ഫാരൻഹീറ്റും ഒരേ ഊഷ്മാവ് തന്നെയാണ്. ഇനി ഫാരൻഹീറ്റിലും കെൽവിനിലുമാണെങ്കിൽ 574.25 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാലും 574.25 കെൽവിൻ എന്ന് പറഞ്ഞാലും ഒരേ ഊഷ്മാവ് തന്നെയാണ്. C·K പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിൻ എന്നറിയപ്പെടുന്ന വില്യം തോംസൺ ആണ്. കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത്. ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടുപിടിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ്. ഫാരൻഹീറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത്, അതായത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്, ഓർക്കുക. ഇനി നമുക്ക് കൺവേർഷൻ നോക്കാം. കൺവെർഷനിൽ നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം C·K ആൻഡ് K·C, C·F ആൻഡ് F·C ആണ്. അപ്പോൾ ഇവിടെ കൺവെർഷൻ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റിൽ നിന്ന് നമ്മൾ കെൽവിനിലേക്കോ അല്ലെങ്കിൽ കെൽവിനിൽ നിന്ന് നമ്മൾ ഫാരൻഹീറ്റിലേക്കോ ആക്കാറില്ല അല്ലേ. നമ്മൾ നേരത്തെ C·K സെൽഷ്യസിലും കെൽവിനിലും ഒരേ ടെമ്പറേച്ചർ വരാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലേക്കും കെൽവിനിൽ നിന്ന് ഫാരൻഹീറ്റിലേക്കും ആക്കാറില്ല. മറിച്ച് സെൽഷ്യസ് ടു കെൽവിൻ, കെൽവിൻ ടു സെൽഷ്യസ്, സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആൻഡ് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു ഷോർട്ട് ഫോം ഓർത്താൽ മതി. C·K ആൻഡ് K·C, C·F ആൻഡ് F·C. ഇത് നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സെൽഷ്യസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ 0° സെൽഷ്യസ് ആണെങ്കിൽ അത് എത്ര കെൽവിനാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെൽഷ്യസ് കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന സെൽഷ്യസിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ പറയാണ് നമ്മൾക്ക് K·C, അതായത് കെൽവിൻ ടു സെൽഷ്യസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന കെൽവിൻ്റെ അകത്തു നിന്ന് അപ്പോൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. 273.15 മൈനസ് ചെയ്താൽ മാത്രം മതി. അടുത്തത് C·F ആണ്. ഇവിടെയാണ് നമുക്ക് സത്യത്തിൽ കൂടുതൽ ചോദിക്കാറുള്ളത് ഇത് തന്നെയാണ്. C·F, അതായത് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന സെൽഷ്യസിനെ 9/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണ് 9/5? ഈ 9/5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സെൽഷ്യസ് ചേഞ്ച് വരുമ്പോൾ 1.8 ഫാരൻഹീറ്റ് ചേഞ്ചും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓരോ 10° സെൽഷ്യസിനും 18° ഫാരൻഹീറ്റ്, 10° 18° ഫാരൻഹീറ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് 18/10 എന്നുള്ളതിനെയാണ് നമ്മളിവിടെ ഓർക്കുക, 18/10 എന്നുള്ളതിന് നമ്മൾ ചുരുക്കിയിട്ടാണ് നമ്മളിവിടെ എന്താക്കിയിരിക്കുന്നത്, 9/5 എന്ന് ആക്കിയിരിക്കുന്നത്. ഓർക്കുക, ഓരോ 10° 18° എന്നുള്ള, അതിന് ഓരോ 18° 10° സെൽഷ്യസ് വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ അത് 9/5 എന്ന് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 1° സെൽഷ്യസ് ചേഞ്ച് വരുമ്പോൾ 1.8° ഫാരൻഹീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഷ്യസ് ടു എഫ് എന്ന് പറയുന്നത് ഓർക്കുക, C·9/5, അതായത് സെൽഷ്യസിനെ, തന്നിരിക്കുന്ന സെൽഷ്യസിനെ 9/5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ 32 കൊണ്ട് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 32 അതിൻ്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര സെൽഷ്യസ് ആണോ അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറ്റും. തിരിച്ച് ഫാരൻഹീറ്റിന് ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് ആക്കുമ്പോൾ തന്നിരിക്കുന്ന ഫാരൻഹീറ്റിൽ നിന്നും 32 കുറയ്ക്കുക. നമ്മൾ അവിടെ ആദ്യം C·F ആക്കാൻ ആഡാ ചെയ്തത്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 32 കുറയ്ക്കുക. 32 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമ്മളൊരു കുറച്ച് പ്രാവശ്യം, ഒരു 10-20 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചാൽ കൂടി വളരെ നല്ലതായിരിക്കും. ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ എഴുതി പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ C·F ചെയ്യണമെങ്കിൽ C·9/5 +32, F·C ആണെങ്കിൽ F-32 (5/9) എന്ന് ഓർത്താൽ മതി. ഇനി ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ചേഞ്ച് നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപം എന്താണ്? അല്ലേ, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ചേഞ്ച് നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപം എന്ന് പറയുന്നത് ലീന താപമാണ്, ലേറ്റൻ ഹീറ്റ്. അതിൻ്റെ പേരാണ് ലേറ്റൻ ഹീറ്റ് അല്ലെങ്കിൽ ലീന താപം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നീരാവി എന്ന് പറയുന്നതിൻ്റെ ടെമ്പറേച്ചർ, അല്ലേ, നീരാവി ഭയങ്കര കൂടുതലാണ്, അതായത് ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണെന്ന് നമുക്ക് തോന്നും ജലത്തേക്കാൾ, അല്ലേ. പക്ഷേ സത്യത്തിൽ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒന്നു തന്നെയാണ്. എന്നാൽ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഭയങ്കര പൊള്ളലാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടുതലാണ്. നീരാവി കൊണ്ടുള്ള പൊള്ളലിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്.
അതായത് നീരാവിക്ക് ആ ഒരു ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, ജലത്തെക്കാട്ടിലും കൂടുതലാണെന്ന് ഓർക്കുക. കാരണം നീരാവി എന്ന് പറയുമ്പോൾ അത് വേപ്പറായി, കുറച്ചും കൂടെ ഗേഷ്യസ് ഫോമായി, കുറച്ചും കൂടെ ഏരിയയിലേക്ക് കൂടുതൽ നമുക്ക് പൊള്ളൽ അനുഭവപ്പെടും. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന ആ ഒരു താപമാണ് ലീനതാപം. ലീനതാപം കൂടുതൽ നീരാവിക്കാണ് ജലത്തേക്കാൾ. അതുകൊണ്ടാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഭയങ്കര ഇൻറ്റൻസ്. ജലം വെള്ളം തിളച്ച വെള്ളം വീഴുന്നതിനെക്കാട്ടിലും നീരാവി കൊണ്ടുള്ള പൊള്ളൽ വളരെയധികം കൂടുന്നത് ഈ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് കൂടുതലായതുകൊണ്ടാണ്. അതിലിപ്പോൾ ദ്രവീകരണ ലീനതാപമുണ്ട്, ബാഷ്പീകരണ ലീനതാപമുണ്ട്. ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത് 80 kcal പെർ കിലോഗ്രാം ആണ് വരുന്നത്. അത് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് ഒന്നായിരിക്കും. ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞാൽ ദ്രവീകരണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലീനതാപമാണ്. നേരെ നേരിച്ച് ദ്രാവകം തിളച്ച് ബാഷ്പമാകുമ്പോഴാണ് ബാഷ്പീകരണ ലീനതാപം വരുന്നത്. ബാഷ്പീകരണ ലീനതാപം വളരെ കൂടുതലാണ്, 540 ഏകദേശം 540 kcal വരുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, ദ്രവീകരണ ലീനതാപവും ബാഷ്പീകരണ ലീനതാപവും. എന്നാലും ആ ഒരു ഒരു നമ്പറൊന്ന് ഓർത്തിരിക്കുക. ദ്രവീകരണ ലീനതാപം 80 kcal, അതുപോലെ ബാഷ്പീകരണ ലീനതാപം 540 kcal ഓർക്കുക. അല്ലേ, നമുക്ക് ഐസ് കയ്യിൽ വെക്കുമ്പോഴും ഒരു പൊള്ളൽ അനുഭവപ്പെടുന്ന പോലെ തോന്നാറുണ്ട് അല്ലേ. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിഭാസമാണ് ജലത്തിൻ്റെ അസാധാരണ വികാസം. ജലത്തിൻ്റെ അസാധാരണ വികാസം, അത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നാണ് നമ്മളതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ജലത്തിൻ്റെ അസാധാരണമായ വികാസം, അതായത് സാധാരണ ജലം തണുപ്പിച്ചാൽ സങ്കോചിക്കും അല്ലേ. ജലം തണുപ്പിച്ചാൽ സങ്കോചിച്ച് അത് ഐസായിട്ട് മാറും. അപ്പോൾ ജലം തണുപ്പിച്ചാൽ സങ്കോചിക്കുമെങ്കിലും ഏകദേശം ഒരു 4°C എത്തുമ്പോൾ ഈ സങ്കോചിക്കുന്നതിന് പകരം അത് വികസിക്കാൻ തുടങ്ങും. അങ്ങനെ വികസിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടും. ഓർക്കുക, ജലം സങ്കോചിക്കുന്നതിന് പകരം 4°C എത്തുമ്പോൾ, നമ്മളിങ്ങനെ ജലത്തെ തണുപ്പിച്ച് തണുപ്പിച്ച് 4°C വരെ എത്തുമ്പോൾ ജലം ചുരുങ്ങുന്നതിന് പകരം എന്ത് ചെയ്യാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ വ്യാപ്തവും കൂടും. അങ്ങനെ ഈ വ്യാപ്തം കൂടുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ജലത്തിൻ്റെ അസാധാരണമായ വികാസം എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുമൊക്കെ ശരിക്കും ദൈവം കനിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ജലത്തിൻ്റെ അസാധാരണ വികാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുകളിൽ സർഫസിൽ ഐസും അതുപോലെ താഴെ ജലം, ആ സർഫസിൽ ഐസ് നിൽക്കുന്നു, അതിൻ്റെ താഴെ ജലവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജലം തണുപ്പിക്കുമ്പോൾ സങ്കോചിച്ചിട്ട് 4°C ആകുമ്പോൾ അത് വികസിക്കാൻ തുടങ്ങും, അതിൻ്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടും, വികസിക്കുമ്പോൾ വ്യാപ്തം കൂടും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജലത്തെ 0°C നിന്നും അങ്ങനെ 10°C ചൂടാക്കുകയാണെങ്കിൽ വ്യാപ്തത്തിന് എന്താണ് മാറ്റം സംഭവിക്കുകയെന്ന്. വ്യാപ്തം ആദ്യം കുറയുകയും പിന്നെ കൂടുകയുമാണ് ചെയ്യുന്നത്. വ്യാപ്തം ആദ്യം കുറയുകയും പിന്നെ കൂടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം അല്ലേ. അതായത് മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഈ 4°C, അതായത് 4°C 0°C ഇടയിൽ ജലത്തിനുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അസാധാരണ വികാസമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം ഉള്ളത് എപ്പോഴാണ്, 4°C. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം എപ്പോഴാണ്, 4°C ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം വരുന്നത്. ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില ഈ 4°C ആണ്. ഓർക്കുക, ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനില എന്ന് പറയുന്നത് 4°C ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ വ്യാപ്തം അല്ലേ, ഏറ്റവും കുറഞ്ഞ വ്യാപ്തം 4°C, പിന്നെ 0° വരെ വരുമ്പോൾ അത് കൂടി കൂടിയേ പോവുള്ളൂ, വികസിച്ച് കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളിപ്പോൾ 0°C ഇരിക്കുന്ന ജലത്തെ ഞാൻ പെട്ടെന്ന് 10° ചൂടാക്കുകയാണെങ്കിൽ ആദ്യം എന്തേ സംഭവിക്കുകയുള്ളൂ, വ്യാപ്തത്തിന് വ്യാപ്തം ആദ്യം കുറഞ്ഞിട്ട് പിന്നെ ക്രമേണ കൂടുകയാണ് ചെയ്യുന്നത്. അത് ലോജിക്കലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിജാലകത എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അതിജാലകത കണ്ടെത്തിയ വ്യക്തിയാണ് കമർലിംഗ് ഓൺസ്. അതായത് വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസമാണ് അതിജാലകത. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അതായത് ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കറണ്ടിനെ, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏതൊരു വസ്തു എടുത്താലും ഏതൊരു പദാർത്ഥം എടുത്താലും അതിന് നോർമലി ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാവും. എന്നാൽ വളരെ താഴ്ന്ന താപനിലയിൽ ചില മൂലകങ്ങൾക്ക്, ചില പദാർത്ഥങ്ങൾക്ക് ഈ ഒരു വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും ഇല്ലാതായത് വളരെ സൂപ്പറായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു.
അതാണ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി സംഭവിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ താപനില എത്തുമ്പോഴാണ്, ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇത് ഗെയിൻ ചെയ്യുന്നത്, ആര്, ഈ പദാർത്ഥങ്ങൾ ഗെയിൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ലാംഡ പോയിൻ്റ് പറഞ്ഞു അതിദ്രവത്വം പഠിച്ചപ്പോൾ, അല്ലെ, ഭൂഗുരുത്വത്തിനെതിരായിട്ട് ചലിക്കുന്നത് പ്രതിഭാസമാണ് നമ്മൾ പറഞ്ഞു, അത് ലാംഡ പോയിൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മെർക്കുറി അതിജാലകത കാണിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 4.2K ആണ്, ഓർക്കുക. 4.2K മെർക്കുറി അതിജാലകത കാണിക്കുന്നത്, ഓർക്കുക, മെർക്കുറി അതിജാലകത കാണിക്കുന്ന പോയിൻ്റാണ് അതിജാലകത, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ് അതിന് പറയുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, മെർക്കുറി അതിജാലകത കാണിക്കുന്ന പോയിൻ്റ് എത്രയാണ്? 4.2 കെൽവിൻ. 4.2 കെൽവിൻ. ഇനി 35 കെൽവിൻ താപനിലയിൽ അതിജാലകത പ്രകടിപ്പിക്കുന്ന ചില മൂലകങ്ങളുണ്ട്, ലന്ദനം, ബേരിയം, കോപ്പർ, ഓക്സിജൻ ഒക്കെ. അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കത്തിക്കണം, ലന്ദനം, ബേരിയം, കോപ്പർ, ഓക്സിജൻ, ഈ പറയുന്ന മൂലകങ്ങളൊക്കെ 35 കെൽവിൻ താപനിലയിൽ അതിജാലകത കാണിക്കുന്നവരാണ്. അതോർത്ത് മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ പ്രഷർ കുക്കറാണ്, 120 ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പ്രഷർ കുക്കറല്ലേ, അല്ലേ, കുക്കിംഗ് വളരെ എളുപ്പമാകുന്നതും അതുകൊണ്ടാണ്, അല്ലേ, വേഗത്തിൽ വേകുന്നത്. ഈ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു, ചൂട് കൂടുന്നു, വേഗത്തിൽ കുക്ക് ചെയ്യാൻ സാധിക്കുന്നു, പ്രഷർ കുക്കർ ഓർക്കുക. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നുണ്ട്, അല്ലേ, ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നുണ്ട്, അതിലുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുനർഹിമായനം എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കത് പഠിക്കാം. ഇനി മറ്റൊരു കാര്യമാണ്, ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പാദനം. കർപ്പൂരവും നാഫ്തലിനുമൊക്കെ നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ അത് നേരിട്ട് ദ്രാവകമായിട്ട് മാറാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകും, നേരിട്ട് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഉത്പാദനം, അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്, ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കർപ്പൂരവും നാഫ്തലിനുമൊക്കെ ഇതിന് എക്സാമ്പിളാണെന്ന് ഓർക്കുക. ഇനി പലപ്പെട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്നത് എന്താണ്? ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്നത് പുനർഹിമായനം അല്ലെങ്കിൽ റീഗലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പുനർഹിമായനം അല്ലെങ്കിൽ റീഗലേഷൻ, അപ്പോൾ എന്താണ് പുനർഹിമായനം എന്നുള്ളത് നമ്മൾ ലോജിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് മർദ്ദം കൂടുന്ന സമയത്ത് ഐസിൻ്റെ ദ്രവണാങ്കം കുറയുന്നുണ്ട്. മർദ്ദം കൂടുമ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം കുറയുന്നുണ്ട്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യാനുള്ള പോയിൻ്റാണ്, അല്ലേ, നമുക്കറിയാം, മെൽറ്റിംഗ് പോയിൻ്റ്. ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമുക്കറിയാം. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് ഈ ഐസിൻ്റെ ദ്രവണാങ്കം കുറയുകയാണ്. അപ്പോൾ മുകൾ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഗ്ലേഷ്യർ റീജിയനിലൊക്കെ, കൂടുതലും ഐസ് സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? തീർച്ചയായിട്ടും മർദ്ദം കുറവായിരിക്കും, അല്ലെ, മുകളിലോട്ട് പോകും തോറും മർദ്ദം കുറവായിരിക്കും. അപ്പോൾ മർദ്ദം കുറവാണെങ്കിൽ ഐസിൻ്റെ ദ്രവണാങ്കത്തിന് എന്താ സംഭവിക്കുന്നത്? ആ മെൽറ്റിംഗ് പോയിൻറ്റ് എന്തിനാണ് സംഭവിക്കുന്നത്? മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ പുനർഹിമായനത്തിൻ്റെ ആ ഒരു തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ മർദ്ദം കുറയുമ്പോൾ ദ്രവണാങ്കം കൂടുന്നു, അല്ലേ. ഇവിടെ നമ്മൾ പുനർഹിമായനത്തിൻ്റെ തിയറി പറയുന്നത് മർദ്ദം കൂടുമ്പോൾ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിൻറ്റ് കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ മർദ്ദം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് ഐസ് കൂടുതൽ നേരം ഐസായിട്ട് തന്നെ ഇരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. മർദ്ദം കുറഞ്ഞാൽ ഒരുപാട് ചൂടുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരുപാട് മെൽറ്റിംഗ് പോയിൻറ്റിന് ഒരുപാട് ചൂട് കിട്ടിയാൽ മാത്രമേ ഐസ് എന്താവുള്ളൂ, ഐസ് ഉരുകി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മർദ്ദം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഐസ് ഐസായിട്ട് തന്നെ ഇരിക്കാനും അത് ഐസ് സ്കേറ്റിങ്ങിന് സാധ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് റീഗലേഷൻ അല്ലെങ്കിൽ പുനർഹിമായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഫിസിക്സിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ജൂൾ, ജെയിംസ് പ്രിസ്കോട്ടിൻ്റെ ജൂൾ നിയമം അനുസരിച്ച് HIS=I²RT എന്ന, അപ്പോൾ ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ശരിക്കും ഈ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും, അല്ലേ, അത് കുറച്ച് സമയം പ്രവർത്തിച്ച് കഴിയുമ്പോൾ അതിൽ ചൂട്, താപോർജ്ജം ഉണ്ടാവും. കാരണം ആ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിലൂടെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഒഴുകി വരുമ്പോൾ ആ വൈദ്യുതിയുടെ എതിരെ ആ ഒരു ചാലകം ഉണ്ടാക്കുന്ന പ്രതിരോധം, അതിലൂടെ വൈദ്യുതി ഒഴുകുന്ന ടൈം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു താപോർജ്ജത്തിൻ്റെ അളവ് കിട്ടുന്നത്. അപ്പോൾ അതാണ് HIS=I²RT. മറ്റൊന്നുമല്ല ജൂൾ നിയമം പറയുന്നത്, ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ വൈദ്യുതിയുടെ വർഗം, ആ വൈദ്യുതിയുടെ സ്ക്വയർ എടുക്കുക,
അത് ഇൻറ്റു അതിൽ എത്രത്തോളം പ്രതിരോധമുണ്ട്, അത് ആ ചാലകത്തിൽ എത്രത്തോളം പ്രതിരോധമുണ്ട്, അത് ഇൻറ്റു അതിലൂടെ ആ ചാലകത്തിലൂടെ എത്ര സമയം വൈദ്യുതി ഒഴുകിപ്പോയി എന്നുള്ള ആ ഒരു ടൈം, ഇത്രയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണനഫലമാണ് എന്ത് ഈ പറയുന്ന താപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന താപോർജ്ജം എന്ന് പറയുന്നത്. അതായത് ഇതിനെല്ലാത്തിനും നേരാനുപാതികമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കറണ്ട് കൂടിയാലും ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ കൂടിയാൽ താപം കൂടും, അതുപോലെ ഇലക്ട്രിസിറ്റിയിൽ പ്രതിരോധം കൂടുമ്പോഴും താപം കൂടും, അതുപോലെ തന്നെ ടൈം ഒഴുകുന്ന, അതായത് ആ ചാലകത്തിലൂടെ എത്രത്തോളം സമയം ദ്രാവകം ഐ മീൻ ഇലക്ട്രിസിറ്റി പ്രവഹിച്ചു എന്നുള്ളതിനനുസരിച്ച് ടൈമിനനുസരിച്ചും താപോർജ്ജം കൂടുന്നു എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ലോജിക്കലി ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ നിന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ജൂൾ നിയമം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് താപത്തെക്കുറിച്ചും ഊഷ്മാവിനെക്കുറിച്ചും അറിയാനുള്ളത്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷമയോടെ ഈ വീഡിയോ ക്ലാസ് കേട്ടതിന് നന്ദി. ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപയോഗിച്ച് ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് കൂടി നിങ്ങൾക്ക് എടുക്കാം, അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. താങ്ക് യു ഓൾ.